നമ്മള് വിതച്ചത് കൊയ്തെടുക്കുമ്പോ ആർക്കായാലും ഒരു സന്തോഷം ഉണ്ടാവും. ഇന്ന് വീട്ടിൽ ഉപ്പേരിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയ ചീര തന്നെ അരിഞ്ഞെടുക്കുമ്പോ എനിക്കും വല്ലാത്തൊരു സന്തോഷം. നട്ടത് ഞാനല്ലെങ്കിലും ദിവസവും ഞാനിന്ന് നനയ്ക്കാറൊക്കെ ഉണ്ട് കേട്ടോ. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയൂ. ഉറങ്ങിയെണീക്കാൻ വൈകിയോണ്ട് തന്നെ ചീര പറിക്കാനും വൈകിപ്പോയി. ഇവിടെ ഭയങ്കര വെയിലാ. 9 മണിയൊന്നും കഴിഞ്ഞാല് ഇവിടെ വരാനേ പറ്റൂല. അങ്ങനെ ഇന്നത്തെ ആവശ്യത്തിനുള്ള ചീരൊക്കെ ഞാൻ പറിച്ചെടുത്തു. പനിയും ചുമയൊക്കെ ആയോണ്ട് എനിക്ക് സൗണ്ട് കുറവാട്ടോ. എനിക്ക് ഈ ചീരയൊന്നും കഴിക്കാൻ വലിയ ഇഷ്ടമില്ലെങ്കിലും എന്നെ കഴിപ്പിക്കാറുണ്ട്. ഇനിയാണ് പണി. ഇതില് പുയു തിന്ന ഒരുപാട് ഇലകളുണ്ട്. അതൊക്കെ പറിച്ചു മാറ്റണം. ചിലപ്പോ പുയുക്കളെയും കാണാട്ടോ. അതെനിക്ക് പേടിയാ. നമ്മള് ശ്രദ്ധിച്ചു നോക്കിയാലേ അതൊക്കെ കാണൂ. പിന്നെ പൂവന്നു പോയ ചീരകളും ഉണ്ടാകും കേട്ടോ. പൂക്കളും കേടുവന്ന ഇലകളും ഒക്കെ നമ്മള് നുള്ളി മാറ്റണം. എന്നാൽ എളുപ്പത്തിൽ കൈകി എടുക്കാൻ പറ്റൂ. ഇനി ചെറുതായിട്ട് അരിഞ്ഞിടാം. പലരും പല വിധത്തിലായിരിക്കും ഉപ്പേരിണ്ടാക്കുക. ചമ്മന്തി ഇട്ടും ഇടാതെയും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരു ചീനച്ചട്ടി നിറയെ പൊങ്ങി നിന്ന ചീര നോക്കിയെ അടിയിലേക്കങ്ങ് താണുപോയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.